Hi friends, assalamu alaikum. Welcome back to our channel. This is our short video. Now, in this video, we have ready-made finishing piping ready made piping. എന്റെ കയ്യിലുള്ള സിബ്ബർ ഫുട്ട് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു പൈപ്പിംഗ് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നോർമൽ മെഷീൻ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പൈപ്പിംഗ് ഫുട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും ഓക്കേ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തുണിയെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ പൈപ്പിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും തുണിയെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ തുണിയെ നേരെയല്ല ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ Okay, அது എങ്ങനെയാണുള്ളത് ദേ ഇതുപോലെ നമ്മൾ നമ്മുടെ ഫാബ്രിക്കിനെ ദേ ഇതുപോലെ നേരെ വെച്ച് വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വരച്ച് കട്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ സ്ട്രൈറ്റ് പീസ് എന്നാണ് പറയുക ഇത് നേരെ ഉള്ള ഫാബ്രിക് ആണ് ഇത് ദേ ഇതുപോലെ വലിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഒട്ടും തന്നെ വലിയൊന്നില്ല എന്നാൽ നമ്മൾ ക്രോസ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാനെങ്കിൽ ആ ഒരു ഭാഗം ദേ കണ്ടില്ലേ ഫാബ്രിക് വലിഞ്ഞു കിട്ടും നമുക്ക് ഏതൊരു ഷേപ്പിലാണെങ്കിലും ഈ ഒരു പൈപ്പിംഗ് വെച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫാബ്രിക്കിനെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല ഫിനിഷിംഗോട് കൂടി നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രോസ് പീസിൽ മാത്രമേ നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതിപ്പോൾ നോർമൽ പൈപ്പിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ത്രെഡ് പൈപ്പിംഗ് ആണെങ്കിലും നമ്മൾ ക്രോസ് പീസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതേ 2.5 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഫാബ്രിക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഫാബ്രിക്കിനെ ഒന്ന് ക്രോസിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്തു നിന്നും 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു കൂടാതെ നമ്മുടെ ഫാബ്രിക്കിൻ്റെ താഴ്വശത്തു നിന്നും ഇതുപോലെ ഒന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു കണ്ടില്ലേ ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രോസ് ആയിട്ട് വരച്ചെടുക്കാൻ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക് ആണിത് ഇതിനിതേ വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞാൻ നല്ല ശക്തിയിൽ തന്നെയാണ് ഇവിടെ വലിക്കുന്നത് എന്നാൽ ഒട്ടും തന്നെ നമ്മുടെ ഫാബ്രിക് കണ്ടില്ലേ വലിഞ്ഞു പോകുന്നില്ല എന്നാലിപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കിനെ വലിക്കുന്ന സമയത്ത് കണ്ടില്ലേ നന്നായി തന്നെ ആ ഒരു ഭാഗം വലിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ നെക്കിന് ചുറ്റിലൊക്കെ പൈപ്പിംഗ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കാരണം അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് പീസും സ്ട്രെയിറ്റ് പീസും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതുപോലെ ക്രോസ് പീസിൽ തന്നെ നിങ്ങൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് എത്രത്തോളം നീളത്തിലാണോ പൈപ്പിംഗ് വേണ്ടത് അത്രത്തോളം നീളത്തിൽ വേണം നമ്മൾ ഫാബ്രിക് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പീസ് ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഞാനിവിടെ ഇതേ കുറച്ച് ക്രോസ് പീസ് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതേ 2 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ക്രോസ് പീസിനെ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങൾ അകമേക്ക് വരുന്ന രീതിയിൽ ഒരു ഫാബ്രിക് ഇതേ ഈ ഒരു രീതിയിലാണ് വെച്ചെടുക്കുന്നതെങ്കിൽ ഒരു പീസ് ഫാബ്രിക് ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ രണ്ട് ഫാബ്രിക്കിൻ്റെയും ഇതേ അരികുവശം ചേർന്നിരിക്കുന്ന കോർണർ ഭാഗങ്ങൾ തമ്മിൽ നമുക്കൊന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പുറമേക്കായി ഒരു 1/4 ഇഞ്ച് ഫാബ്രിക് ഇതേ ഇവിടെ വിട്ട് കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതേ ഇതുപോലെ നിവർത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ നല്ല ഫിനിഷിങ്ങൾ ഈ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്രോസ് പീസുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ക്രോസ് പീസിൻ്റെ മുകൾ വശം ദേ ഇതുപോലെ ചെരിഞ്ഞിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം ശേഷം നമ്മുടെ ത്രെഡ് ദേ ഇതുപോലെ ഒന്ന് എടുത്ത് അതിൻ്റെ മുകൾ വശം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം
താഴ്വശത്തിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴ്വശത്തിലൂടെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതേ ഞാനിവിടെ ഒന്ന് ഫൂട്ട് മാറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ഫൂട്ടില്ല, പകരം സിബ്ബർ ഫൂട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ മെഷീൻ ആണെങ്കിൽ പോലും ഇതുപോലെ കടയിൽ നിന്നും പൈപ്പിംഗ് ഫൂട്ട് വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതേ ഇനി നമുക്ക് നമ്മുടെ പൈപ്പിംഗ് കോഡിനെ ഇതേ ഇതുപോലെ ഒന്ന് കറക്റ്റ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് കോഡിനെ നമ്മൾ ഇതേ ഇതുപോലെ ഒന്ന് ചീത്ത വശത്താണ് വെച്ചെടുക്കേണ്ടത്. ശേഷം ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ അരിക് വശത്തിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ഇനി നമുക്കിതേ നമ്മുടെ പൈപ്പിംഗ് ത്രെഡിൻ്റെ തൊട്ടരിക് വശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ത്രെഡിൻ്റെ തൊട്ടരിക് വശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ത്രെഡിൻ്റെ മുകൾ വശത്തിലൂടെ കയറി പോകാൻ പാടില്ല. അതുപോലെ ത്രെഡിൽ നിന്നും വിട്ട് ഒരുപാട് അകലം വിട്ടിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. എങ്ങനെയാണോ നമ്മുടെ ത്രെഡ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ തൊട്ടരിക് വശത്തിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൈപ്പിംഗ് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എത്രത്തോളം ഫിനിഷിങ്ങിലാണ് നമ്മുടെ പൈപ്പിംഗ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം നീളത്തിൽ തയ്യാറാക്കി എടുക്കണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് നമ്മുടെ പൈപ്പിംഗ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ മതി. ഇതേ ഒരു അര ഇഞ്ചോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് ലെവൻസിന് വേണ്ടി വിട്ട് കൊടുത്ത് ബാക്കി ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതേ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ അരിക് വശത്ത് നിന്നും ഒരല്പം വീതതേ ഇതുപോലെ ഒന്ന് അകം വശത്തേക്ക് മടക്കി ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ നമ്മുടെ പൈപ്പിംഗ് കണ്ടില്ലേ റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വില കൊടുത്തിട്ട് ഇനി റെഡിമെയ്ഡ് പൈപ്പിംഗ് അതെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.